കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കടവ് റോഡ് വിഷയത്തിൽ അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രദേശവാസികൾ അറിയാതെ റോഡ് ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും നിലവിൽ തൽസ്ഥിതി തുടരാൻ പഞ്ചായത്ത് തീരുമാനമെടുക്കുകയും ചെയ്തതായി ആരോപിച്ച് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കടവ് നിവാസികളുടെ സമ്മതമോ അറിവോ കൂടാതെ പുന്നക്കടവ് റോഡ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ നടപടിക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. നടപടി തികഞ്ഞ അനീതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ തൽസ്ഥിതി തുടരട്ടെ എന്ന പഞ്ചായത്തിന്റെ തീരുമാനം ഏറെ അപലപനീയമാണ്. ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കാത്ത ഭൂമി എങ്ങനെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ എത്തിയെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ഇത് പുന്നക്കടവ് പ്രദേശവാസികളുടെ താല്പര്യത്തിനല്ല, മറിച്ച് പുന്നക്കടവിനെ സർവനാശത്തിലേക്ക് തള്ളിയിടുന്ന പുതിയ കൂറ്റൻ ക്രഷർ യൂണിറ്റ് തുടങ്ങുന്ന മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സമരം ഹംസ കടക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് 8 മീറ്റർ ആസ്തി രക്ഷയിലത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശവാസികൾ അറിയാതെ എങ്ങനെ പെട്ടു എന്നുള്ളതാണ്. ഞങ്ങളിപ്പോഴാണ് ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത്, ഞങ്ങൾ ആരും സറണ്ടർ ഫോം കൊടുത്തിട്ടില്ല, ഞങ്ങളോട് സമ്മതം ചോദിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് 8 മീറ്റർ ഉണ്ടാകാം? ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ അധികൃതരോട് പ്രസിഡൻറ്റും സെക്രട്ടറി ഇവരോടൊക്കെ കഴിഞ്ഞ നവംബർ മാസം 17-ാം തീയതി അവിടുത്തെ 40-ഓളം ആളുകൾ ഒപ്പിട്ടുകൊണ്ട് ഒരു പരാതി നിവേദനം കൊടുക്കുകയുണ്ടായി. ആ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ റോഡിൻ്റെ ആസ്തി പുനഃപരിശോധിക്കണം, ആസ്തി രക്ഷയിൽ എങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളതിനെക്കുറിച്ച്, 8 മീറ്റർ വന്നതിനെക്കുറിച്ച് പുനഃപരിശോധിക്കണമെന്നും അത് പുനഃപരിശോധിച്ചുകൊണ്ട് പഴയ അവസ്ഥ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ രാജേട്ടൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ അവിടെ ഒപ്പിച്ചേരണം നടത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ പ്രസിഡന്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നാളെ ഇന്ന് വരെ അതിനെക്കുറിച്ച് നിങ്ങൾ തന്നിട്ടുള്ള കത്തുകൾ, ആ കത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടാനോ, അതിന് ഒന്നും പോസിറ്റീവായിട്ടോ നെഗറ്റീവ് ആയിക്കോട്ടെ, അവരെ വിളിച്ചുകൊണ്ട് സംസാരിക്കാനോ പഞ്ചായത്ത് ഭരണ പിന്നെ സാരഥികൾ, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്ന് വരെ തയ്യാറായിട്ടില്ല എന്നുള്ളത്. ജോൺസൺ കുരിശുങ്കൽ, സാവിച്ചൻ പള്ളിക്കുന്നിൽ, ഇസ്മായിൽ നമ്പങ്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സലാം വെള്ളിലത്തൊടി, നിക്സൺ കല്ലുപുരക്കൽ, രാജൻ ആലങ്കാടൻ, സാലി മുഹമ്മദ്, സാഹിന തേക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞ്.